പ്രമേയം കൊണ്ട് വിവാദമായ ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ ട്രെയിലർ പുറത്ത്. കേരളത്തിൽ നിന്നുള്ള 10,000 ഇതര മതസ്ഥരായ യുവതികളെ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിച്ച മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിച്ചു എന്നാണ് ട്രെയിലർ പറയുന്നത്. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നാണ് ആദ ശർമ്മ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര്. ശാലിനിയെ പ്രണയിച്ച ഫാത്തിമയാക്കി മാറ്റി ISIL എത്തിക്കുന്നതും മുസ്ലിം സ്ത്രീകൾ വഴി ഇതര മതസ്ഥരായ യുവതികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതുമൊക്കെ സംഭവ കഥകളെന്ന പേരിൽ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നു. വരുന്ന 20 കേരളം ഇസ്ലാമിക രാജ്യമായി മാറുമെന്നും ട്രെയിലറിൽ പറയുന്നു. സുദീപ് തോസനാണ് ചിത്രത്തിന്റെ സംവിധാനം. കഴിഞ്ഞ നവംബറിൽ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അതിനു പിന്നാലെ കേരള സ്റ്റോറിക്കെതിരെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും ചെന്നൈയിലെ തമിഴ് മാധ്യമപ്രവർത്തകനായ BR അരവിന്ദാക്ഷൻ പരാതി നൽകി. കേരളത്തിൽ 32,000 യുവതികളെ മതപരിവർത്തനം നടത്തി ISIS ലൈംഗിക അടിമകളായി വിറ്റെന്ന ആരോപണവുമായാണ് ടീസർ പുറത്തുവന്നത്. ഈ ആരോപണം വലിയ നുണയാണെന്ന് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. സിനിമ നിരോധിക്കണം എന്ന ആവശ്യമാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. കേരളത്തെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന സ്ഥലമായി ചിത്രീകരിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കൂടാതെ ടീസർ വർഗീയ വിഭജനം ലക്ഷ്യമിട്ടാണെന്നും സിനിമയിലെ ആരോപണങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൈവശമുള്ള വിവരങ്ങളുമായി താരതമ്യം ചെയ്തതിനുശേഷമേ അന്തിമ അനുമതി നൽകാവൂ എന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സിനിമയിൽ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടെന്ന് നിർമ്മാതാവ് അമൃതലാക്ഷ പ്രതികരിച്ചിരുന്നു. ചിത്രത്തിനെതിരായ ആരോപണങ്ങൾ തക്ക സമയത്ത് അഭിമുഖീകരിക്കും. വസ്തുതകളും കണക്കുകളും അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് ഉത്തരം ലഭിക്കും. സ്വീകരിക്കണോ വേണ്ടയോ എന്നത് അവരുടെ ഇഷ്ടമാണ്. 4 ഗവേഷണം നടത്തിയാണ് സംവിധായകൻ സുദീപ് തോസൻ സിനിമ ഒരുക്കിയതെന്നും നിർമ്മാതാവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.